നമസ്കാരം, മാക്സ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിംകി ഡുക്കിൻ്റെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ ദ ബോ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ചിത്രത്തിൻ്റെ കഥാപശ്ചാത്തലം എന്ന് വെച്ചാൽ ഒരു കടൽ, അവിടെ രണ്ട് ബോട്ടുകൾ, ഒരു വലിയ ബോട്ടും ഒരു ചെറിയ ബോട്ടും. ഈ വലിയ ബോട്ടിൽ ഒരു 60 വയസ്സുകാരനും പിന്നെ ഒരു 16 വയസ്സുള്ളൊരു പെൺകുട്ടിയും താമസിക്കുന്നുണ്ട്. ഈ വലിയ ബോട്ടിലുള്ള ഈ വൃദ്ധനും പെൺകുട്ടിയും ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് വെച്ചാൽ, പുറം ലോകത്ത് നിന്ന് ചൂണ്ടയിടാനും മറ്റും ആളുകൾ ഈ വലിയ ബോട്ടിൽ എത്തിപ്പെടും. അപ്പോൾ അവരിൽ നിന്നുള്ള പണവും വാങ്ങിയിട്ടാണ് ഇയാൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ചൂണ്ടയിടാൻ വരുന്ന വ്യക്തികളിൽ നിന്നും കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഇയാൾ പുറം ലോകത്ത് പോയി, കരയിൽ പോയി സാധനങ്ങളും മറ്റും വാങ്ങുന്നത്. ഇയാളുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ, ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ 16 വയസ്സായി. ഇപ്പോൾ ഈ പെൺകുട്ടിയെ കുറച്ച് ദിവസങ്ങൾക്കകം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളതാണ് ഒരു വിചിത്രമായ ആഗ്രഹമായിട്ടാണ് ഈ വൃദ്ധൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് ഒരു 10 വർഷം മുമ്പാണ്. 10 വർഷം മുമ്പ് ഇദ്ദേഹത്തിന് കളഞ്ഞു കിട്ടിയതാണ് ഈ പെൺകുട്ടിയെ. ഇദ്ദേഹം പുറം ലോകം അറിയിക്കാതെ ഇയാളുടെ സ്വന്തം എന്ന നിലയ്ക്കാണ് ഈ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇയാളുടെ കയ്യിലാകട്ടെ എപ്പോഴും ഒരു അമ്പും വില്ലും ഉണ്ടാകും. ഈ ചിത്രത്തിനൊരു പ്രത്യേകത, സംഭാഷണങ്ങളൊക്കെ വളരെ കുറവാണ്. നോട്ടങ്ങളും ഭാവങ്ങളും ചലനങ്ങളുമൊക്കെ കൂടിയാണ് പരസ്പരം ആശയവിനിമയം നടത്തുന്നത്. ഇതൊക്കെ തന്നെ സാധ്യമാകുന്നത് കിംകി ഡുക് എന്ന ഒരു മഹാനായ സംവിധായകൻ്റെ കഴിവാണ്. നമുക്ക് ഇത്തരത്തിലുള്ള നോട്ടങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും ഒക്കെ നമുക്ക് പോലും ഈ ചിത്രവുമായി സംവേദിക്കാൻ കഴിവുണ്ടാക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും മനസ്സിൻ്റെ അഗാധതയിൽ ഒരു ഇരുണ്ട മനസ്സുണ്ട്. അത് പലപ്പോഴും ആ ഇരുണ്ട മനസ്സിൽ വരുന്ന ചിന്തകൾ സിനിമകളാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് കിംകി ഡുക്. അത്തരത്തിലുള്ള ഇരുണ്ട ഒരു ചിന്ത തന്നെയാണ് ദ ബോ എന്ന ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു 60 വയസ്സുകാരൻ ഒരു 16 വയസ്സുകാരി പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ഒക്കെ ആ ഒരു ചിന്ത തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ മീൻ പിടിക്കാൻ വരുന്ന, ചൂണ്ടയിടാൻ വരുന്ന വ്യക്തികളുടെ ഭാവി പ്രവചിക്കുന്ന ഒരു പരിപാടി കൂടി ഇവർ ചെയ്യാറുണ്ട്. അതായത് ഈ ബോട്ടിന് സൈഡിലായി ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിരുന്ന് ഈ പെൺകുട്ടി ഊഞ്ഞാലിലാടും. അപ്പോൾ ഈ വൃദ്ധൻ മറ്റേ ബോട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയെ ഉന്നം വെച്ച് അമ്പ് ചെയ്യും. പക്ഷേ കുട്ടിയുടെ മേലെ കൊള്ളില്ല. അപ്പോൾ അവിടെ അടുത്തുള്ള ചിത്രത്തിൽ പതിക്കുകയാണ് പതിവ്. 3 അമ്പാണ് അയാൾ ചെയ്യാറ്. അപ്പോൾ ഈ 3 അമ്പ് പറിച്ചെടുത്ത് ഈ പെൺകുട്ടി ഈ വൃദ്ധൻ്റെ ചെവിയിൽ പോയി ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഭാവി പ്രവചിക്കും. അത് അദ്ദേഹം അവരെ അറിയിക്കും. അങ്ങനൊരു പരിപാടി കൂടി ഇവർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ മീൻ പിടിക്കുന്നതിന്, ചൂണ്ടയിടുന്നതിന് വേണ്ടി ഇവരുടെ ബോട്ടിൽ വരുന്നതും അതിനുശേഷം ആ യുവാവ് ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് ചിത്രത്തിൻ്റെ കഥ. ചിത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയായി തോന്നിയത് ആകെ ഒരു ഒറ്റപ്പെട്ട ഒരു ലൊക്കേഷനുള്ള ആകെ ഈ ബോട്ട് മാത്രം. പക്ഷേ ഈ ബോട്ടിനെ തന്നെ ചിത്രത്തിൽ ഒരു 10-20 ഷോട്ടുകൾ കാണിക്കുമ്പോൾ 20 ഷോട്ടുകളും വളരെ വൈവിധ്യമായ, വളരെ ഭംഗിയുള്ള ഷോട്ടുകളായിട്ടാണ് സംവിധായകൻ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഗംഭീര ക്യാമറ വർക്കാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ്. പിന്നെ ചിത്രത്തിൻ്റെ ക്ലൈമാക്സൊക്കെ അത് ഗംഭീരം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു. കാരണം ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനായ കിംകി ഡുക്കിൻ്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും മഹത്തായ രീതിയിലുള്ള ഒരു ക്ലൈമാക്സൊക്കെയാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വളരെയധികം ചിന്തിപ്പിക്കുന്ന, പ്രേക്ഷകരെ വളരെയധികം ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഷോട്ടുകളും അതിലെ ചിന്തകളുമൊക്കെയാണ് ചിത്രം നമ്മോട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ചിത്രം കാണാൻ ഉദ്ദേശിക്കുന്നവർ ദ ബോ എന്ന ചിത്രം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.